അങ്ങനെ ഒടുവിൽ സ്വർണ്ണക്കടത്ത് കേസുമായിട്ട് ബന്ധപ്പെട്ട് കൊടുവള്ളിയുടെ പേരും ഔദ്യോഗികപരമായി ഇന്ന് പരാമർശിക്കപ്പെട്ടു. കാരാട്ട് ഫൈസലിനെയാണ് ഇത് സംബന്ധമായ രീതിയിൽ അന്വേഷണ വിധേയമായി കാലത്ത് 5 മണിക്ക് തന്നെ വീട്ടിലെത്തി അദ്ദേഹത്തെ കൊച്ചിയിലേക്ക് അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുപോയി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അറസ്റ്റ് ചെയ്തിട്ടാണ് എന്നും അറസ്റ്റ് ചെയ്യാതെ വെറുതെ അന്വേഷണത്തിന് വേണ്ടിയാണ് എന്നും രണ്ടഭിപ്രായമുണ്ട്. ഏതാണെങ്കിലും സ്വർണ്ണക്കടത്ത് കേസുമായിട്ട് കൊടുവള്ളിയെ ബന്ധിപ്പിക്കാൻ ആദ്യഘട്ടത്തിൽ തന്നെ വല്ലാത്ത ശ്രമങ്ങൾ നടത്തിയിരുന്നു മീഡിയ വഴിയും മറ്റു ചില അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ വഴിയൊക്കെ. അത് യാഥാർത്ഥ്യമാണെങ്കിലും യാഥാർത്ഥ്യമല്ലെങ്കിലും അങ്ങനെ കൊടുവള്ളിയെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് വലിയൊരു ചർച്ച നടത്താനുള്ള വലിയൊരു അവസരം ഇപ്പോൾ മീഡിയക്ക് വന്നിരിക്കുകയാണ്. എപ്പോഴും ഇത് സംബന്ധമായ രീതി, സ്വർണ്ണ സംബന്ധമായ രീതിയിലുള്ള, അവാല സംബന്ധമായ രീതിയിലുള്ള വിഷയങ്ങൾ കേരളത്തിൻ്റെ ഏത് ഭാഗത്ത് നടന്നാലും അതിനെ കൊടുവള്ളിയിലേക്ക് ഒരു ടച്ച് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ താല്പര്യമുള്ളതാണ് ചില മീഡിയക്കാർക്കൊക്കെ. അത് സാഫല്യമായിരിക്കുന്നു. ഇവിടെ ഒരു പ്രദേശത്തിൻ്റെ പേരാണ് മലിനസമാക്കപ്പെടുന്നത്. ഈ കൊടുവള്ളിയെ സംബന്ധിച്ചിടത്തോളം 65% മുതൽ 85% വരെ ദരിദ്രരേഖയ്ക്ക് താഴെയുള്ള ജനങ്ങളാണ്, സാധാരണക്കാരാണ്, അന്നന്ന് അധ്വാനിച്ച് ജീവിക്കുന്നവരാണ്. അവർക്ക് സ്വർണത്തെക്കുറിച്ചോ അവാലയെക്കുറിച്ചോ യാതൊരു കാര്യവും അറിയില്ല. ഒന്നോ രണ്ടോ പ്രതികൾ, അല്ലെ രണ്ടോ മൂന്നോ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ വളരെ ജനസംഖ്യയിൽ വളരെ കുറവുള്ള വ്യക്തികൾ അവാലക്കടത്തിലോ അല്ലെ സ്വർണ്ണക്കടത്ത് സംബന്ധമായ രീതിയിലോ വിഷയത്തിൽ പെടുന്ന സമയത്ത് അതിനെ കൊടുവള്ളിയെ പരാമർശിച്ചിട്ട് കൊണ്ട് കൊടുവള്ളി അങ്ങനെയാണ്, കൊടുവള്ളിക്കാരങ്ങനെയാണ്, കൊടുവള്ളിയുടെ അവസ്ഥകൾ അങ്ങനെയാണ് എന്ന് വരുത്തുന്ന രീതിയിലുള്ള വലിയ കൂടാലോചനയുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് സാധാരണ നടന്നുവരുന്നത്. പ്രതി തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണം. അത് വ്യക്തമായ രീതിയിൽ അന്വേഷണം നടത്തപ്പെടുന്നുണ്ട്. അന്വേഷണത്തിനോടനുബന്ധിച്ച് അതിന് തുടർച്ചയുണ്ടാവും. അങ്ങനെ തുടർച്ച ഉണ്ടാവാറുണ്ട്. അത് അതിൻ്റെ വഴിക്ക് പോകട്ടെ. പക്ഷെ പല പ്രദേശത്തിൽ നിന്നും ഇത് സ്വർണ്ണക്കടത്ത് സംബന്ധമായ രീതിയിലുള്ള ഏറ്റവും അവസാനം നമ്മൾ കിട്ടിയ കണക്ക് പ്രകാരം ഈ തിരുവനന്തപുരത്ത് പിടിക്കപ്പെട്ട സ്വർണ്ണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരുപാട് പ്രതികൾ ഇപ്പോൾ നിലവിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ കസ്റ്റഡിയിലുണ്ട്. അവിടെ അവരെയൊന്നും അവരുടെ നിൽക്കുന്ന പേര്, അവരുടെ പ്രദേശത്തെ, അവരുടെ നാടിനെ പരാമർശിച്ചുകൊണ്ടല്ല അവർ അറിയപ്പെടുന്നത്, വെറുതെ പേരിൽ മാത്രമാണ്. സ്വപ്ന സുരേഷിൻ്റെ പേര് നാടുകൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നേ ഇല്ല. അതുമായിട്ട് ബന്ധപ്പെട്ട റമീസിൻ്റെ നാടിവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ അവിടെ ഒന്നും ചർച്ച ചെയ്യപ്പെടാത്തൊരു വിഷയം കൊടുവള്ളിയിലേക്ക് എത്തുന്ന സമയത്ത് കൊടുവള്ളിക്കാർ, കൊടുവള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് വ്യാപകമായ രീതിയിലുള്ള അതിനൊരു ഒരു വലിയൊരു പരാമർശവും വലിയൊരു ചിത്രങ്ങളും കൊടുത്തിട്ട് വ്യാപകമാക്കുന്ന രീതിയിലുള്ള ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. അതൊരിക്കലും ശരിയല്ല. കൊടുവള്ളി പ്രദേശത്തുകാർ സ്വർണ്ണക്കടത്തുമായിട്ടോ അല്ലെങ്കിൽ അപാല കേസുമായിട്ടോ അപാലക്കടത്തുമായിട്ടോ ഒരു ബന്ധവുമില്ല. ഒന്നോ രണ്ടോ പ്രതികൾ എല്ലാ പ്രദേശത്തും ഉള്ള പോലെ, എല്ലാ സ്ഥലങ്ങളിലും ഉള്ള പോലെ, എല്ലാ ജില്ലകളിലും ഉള്ള പോലെ ഉണ്ട് എന്നതിനപ്പുറമായിട്ട് കൊടുവള്ളിക്ക് അതിന് യാതൊരു ബന്ധവുമില്ല, അതിന് യാതൊരു അടിസ്ഥാനവുമില്ല. ഇവിടെ ഇപ്പോൾ പരാമർശിക്കപ്പെട്ട് ഇപ്പൊ പറയുന്നുണ്ട് കാരാട്ട് റസാഖും കാരാട്ട് ഫൈസലും തമ്മിൽ ബന്ധമാണ്, കുടുംബപരമായിട്ട് അവർ തമ്മിലുള്ള ബന്ധത്തെ പറ്റി നമുക്കിതുവരെ മനസ്സിലായിട്ടില്ല. കുടുംബപരമായിട്ട് അവർ തമ്മിൽ ഒരു ബന്ധവുമില്ല. അപ്പോൾ പത്രത്തിന് കുറച്ചുകൂടി എക്സ്ക്ലൂസീവ് കിട്ടാൻ വേണ്ടിയിട്ട്, ചാനലിന് കുറച്ച് കഠിനമായിരിക്കുന്ന ഭാഷകളൊക്കെ പ്രയോഗിച്ചുകൊണ്ട് ആളുകൾ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിയിട്ട് MLA ആയിട്ട് ബന്ധപ്പെടുത്തി, കുടുംബ ബന്ധുവായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ചില പത്രത്തിലും മീഡിയകളിലൊക്കെ കാണുന്നതാണ്, അവർ തമ്മിൽ ബന്ധുക്കളാണ്, അവരിൽ നിന്ന് പുതിയ വിവരങ്ങൾ കിട്ടാനുണ്ട്, അതുകൊണ്ട് MLA ചോദ്യം ചെയ്യപ്പെടണം, തൊട്ടടുത്തുള്ള MLA പീറ്റർ റീമാണ്, അദ്ദേഹത്തെ ചോദ്യം ചെയ്യപ്പെടണം ഒക്കെ. അല്ല, MLA ചോദ്യം ചെയ്യപ്പെടുക എന്ന് പറയുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും നടക്കുന്നതാണ്. ഇവിടെ മുഖ്യമന്ത്രിയെ പോലും ചോദ്യം ചെയ്യപ്പെടുന്ന സംവിധാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും വിഷയമുള്ള പ്രശ്നമല്ല. വിഷയം ഉണ്ടായിട്ടാരെങ്കിലും പറഞ്ഞാൽ അത് നടക്കാതിരിക്കുകയില്ല. വിഷയം ഇതാണ്, മാധ്യമങ്ങൾ ആരെങ്കിലും കുറച്ച് അജണ്ടയുള്ള പോലെ തന്നെ കൊടുവള്ളിയെ ബന്ധിപ്പിച്ചുകൊണ്ട് കണക്ട് ചെയ്തുകൊണ്ട് ഏതൊരു വിഷയം ഉണ്ടായിക്കാണെങ്കിലും ഒരു കൊടുവള്ളിക്കാരുണ്ട്, കൊടുവള്ളിക്കാരാണ്, കൊടുവള്ളി നിന്നാണ് ഉണ്ടാവുന്നത്, ഏതൊരു വിഷയത്തിലും കൊടുവള്ളിയുടെ ടച്ച് ഉണ്ട്, എയർപോർട്ടിൽ നിന്ന് പാസ്പോർട്ട് പരിശോധിക്കപ്പെടുന്ന സമയത്ത് പോലും കൊടുവള്ളിയുടെ പേര് കാണുന്ന സമയത്ത് ഒരു സംശയത്തോടു കൂടി നോക്കുന്ന ഒരു സാഹചര്യം മുമ്പുണ്ടായിരുന്നു. ഇപ്പോഴും അത് ഇപ്പോൾ ഈ കൊറോണയായിട്ട് ബന്ധപ്പെട്ടാണ് കുറച്ചെങ്കിലും ഒരു ഇളവുള്ളത്, പോക്കും വരവും ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രദേശത്തെയും ഒരു നാടിനെയും ചെറുതാക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും മീഡിയക്കാരാണെങ്കിലും പത്രക്കാരാണെങ്കിലും ചർച്ച ചെയ്യപ്പെടുന്നവരാണെങ്കിലും ഈ സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്ന ഈ ഗൂഢസംഘങ്ങളാണെങ്കിലും മാറി നിൽക്കണം. ഒരു പ്രദേശത്തെയും ഒരു നാടിനെയും മോശമാക്കുന്ന ഒരു അവസ്ഥ ഒരിക്കലും ഉചിതമല്ല. അത് ഈ പ്രദേശത്ത് ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസങ്ങളും വലിയ ബുദ്ധിമുട്ടും ഉണ്ട് എന്നുള്ള കാര്യം ഈ വീഡിയോയിലൂടെ അറിയിക്കുകയാണ്.